പാട്ട് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം അല്ലെ. പാട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും കേൾക്കാൻ ഒരു കുളിർമ നൽകുന്ന രീതിയിലുള്ള നല്ല നല്ല ഗാനങ്ങൾ. നാദിക്ക് ഇഷ്ടംപോലെ പാട്ട് പാടുന്നതാണ്. നാദിക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ഇവരുണ്ട്, പക്ഷെ നാദിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. എന്റെ വീട്ടില് ആർക്കും പാട്ട് പാടാൻ അറിയാൻ പാടില്ല. അതാണ് ഭാര്യക്കും രണ്ടു കുട്ടികളും. എന്റെ ഞങ്ങളും നാലുപേരും കൂടെ അന്താക്ഷരി കളിക്കും. എന്റെ അമ്മോ അപശ്രുതിയുടെ ഒരു ബഹളം ആയിരിക്കും. അതിലൊരു ഫണ്ണുണ്ട് അല്ല, അതിലൊരു രസമുണ്ട്. അതെ, അവർക്ക് രസമുണ്ട്, രസമില്ല. ഈ അന്താക്ഷരി തന്നെ നമുക്ക് ഇവിടെ കളിക്കാന്ന്. പക്ഷെ അന്താക്ഷരിക്ക് സാധാരണ ലാസ്റ്റ് അക്ഷരം വെച്ചിട്ടല്ലേ പിന്നെ പാട്ട് പാടേ. ഇത് ഇതിനു പകരം ഞാനൊരു വേർഡ് തരാം, ഒരു വാക്ക് തന്നെ ഞാൻ തരാം. ആ വാക്കിൽ നിന്ന് നമുക്ക് ഒരു പാട്ട്, ആ വാക്ക് വരുന്ന ഒരു പാട്ട് പാടിയാ മതി. ശരി, ഓക്കെ. ഫസ്റ്റ് വാക്ക് നമുക്ക് റാൻഡംലി ആർക്ക് വേണമെങ്കിലും പാടാം പെട്ടെന്ന് കിട്ടുമ്പോഴേ. അപ്പൊ ആദ്യത്തെ വാക്ക് ഞാൻ തരാം, ചക്കര. ചക്കര നീ എളുപ്പമുള്ള പാട്ടാണ്. ചക്രപന്തലിൽ തേൻമഴ ചൊരിയും, ചക്രവർത്തി കുമാരോ രാജ്യത്തെ രാജകുമാരിയ പൊന്നുകാലൊരു പോലെ. ഒരു പാട്ട് കൂടെ കിട്ടുമോ? ചക്രമുണ്ട് പിന്നെ, ചക്രമുണ്ട് ഇനി കിട്ടുമല്ല. ഏതാ നീ മറ്റേ ഫോണിൽ വിളിച്ച് പാടണം പാട്ടില്ലടോ രാത്രി? ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണെ. അല്ലേ, നിനക്കറിയാലോ, നീ പാട്. വേണ്ട, ഇക്ക് പാടാത്ത ചക്കര വെച്ചിട്ടുള്ള എല്ലാ പാട്ടും അറിയാം. മിക്കവാറും ഇന്നത്തെ ഈ ടാസ്കിൽ ഫസ്റ്റ് അടിക്കാൻ പോകുന്ന വിപിൻ ചേട്ടൻ തന്നെ ആയിരിക്കും. ചക്കരയിലെ രണ്ടാമത്തെ സോങ് ഏതാ പാടുന്നത്? ചക്കരമാവിന്റെ കുമ്പത്തിരിക്കണ മാമ്പഴം പോലത്തെ മങ്കിപ്പെണ്ണേ, കുമ്പത്തെ ഒത്ത പെണ്ണെ, നീളം കരിക്കിന്റെ കണ്ണ് പത്തുമാണ്. ഈ അവസരത്തിൽ ഞാൻ എന്റെ കൊച്ചു മുതലാളിയെ മിസ് ചെയ്യുന്നു. അതെ, കൊച്ചു മുതലാളിയുടെ പാട്ടാണ്. കൊച്ചു മുതലാളി വേറൊരു ടാസ്കിൽ പെട്ടത് കൊണ്ട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ കൊച്ചു മുതലാളി, കം ബാക്ക്, വി മിസ് യു. അപ്പം അടുത്ത വാക്ക് ആദ്യം ചെലപ്പം ബിബിൻ ചേട്ടൻ തന്നെ സ്കോർ ചെയ്യാനാണ് ചാൻസ്. പറയട്ടെ, സുന്ദരി. സുന്ദരിക്ക് വെച്ച് കൊടുക്കുന്ന ഒരു സാധനം മുല്ലപ്പൂ. മുല്ലപ്പൂം പല്ലിലോ മുക്കുത്തി കമിളിലോ അലിമല മിഴിയിലോ ഞാൻ മയങ്ങി. ഏനറിയില്ല, ഏനറിയില്ല, കേഴിമല കാട്ടിലെ മലങ്കുറവാ, കേഴിമല കാട്ടിലെ മലങ്കുറവാ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തത് നമുക്ക് നാശകമാടും. ഓക്കെ, നാദിക്ക മധു. നീ മധു പകരൂ മലർ ചൊരിയൂ അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നീലാവുലിയേറം. നീ മധു പകരൂ മലർ ചൊരിയൂ അനുരാഗ. അടുത്തത് എനിക്ക് തോന്നുന്നു ബിബിൻ ചേട്ടൻ അല്ലെങ്കിൽ കെ എസ് പിക്ക് ആയിരിക്കും സ്കോർ ചെയ്യാൻ കൂടുതൽ ചാൻസ്. അഴക്, അഴകേ. ഒരു വെൺമുകിലിനു മഴ ഇതളികിയ പൂന്തിര അഴകിനു അഴകാവൻ. അഴകേ, ആ അഴകൻ, ആ അഴകൻ ആദ്യം വളർന്നാണോ? ബാക്കി അല്ല, അതിന്റെ അഴകയാണ് ആദ്യത്തെ ഇട്ടതെന്നല്ലോ. ബാക്കി വളർന്നോ? ബാക്കി അവര് വളർന്നു. ആ രേച്ചെടുത്ത് പാടുന്നു. അഴകേ നിന്നിനി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എന്റെ കിനാവിനും ഒത്തു പൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂളിയെത്തുമെന്നൊമ്പരം ഉണ്ണനാനൂരി നീലനിൽ പങ്കിടാം. ഒരു പെൺമുകിലിന്
മഴയിതളേകിയ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് നാദുക ചെയ്തതിൽ? എനിക്ക് യമണ്ടൻ പ്രേമതല കണ്ണൂ നില കായലാണ്. കണ്ണൂ നില കായൽ കരൾ ഗന്ധാരന്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ അകലെ പോകുമ്പോൾ അകലെ കാണുമ്പോൾ എഴിനിൽ കണ്ടു. യമണ്ടൻ പ്രേമകഥയില് ബാക്കി എല്ലാ പാട്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നേ. ഇക്ക ഈ പാട്ട് ഈ സാഹചര്യത്തിന് വേറൊരു പാട്ടായിരുന്നു വെച്ചേ, അത് മാത്രം ഞങ്ങൾക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കനോട് ഞങ്ങൾക്ക് അങ്ങനെ പച്ചയ്ക്ക് പറയാനും പറ്റില്ല. അപ്പൊ ഇക്ക വേറെ പിടിക്കാൻ വേറെ പിടിക്കാം. അപ്പൊ ഇക്ക നോക്കാന്ന് പറഞ്ഞു. ഇക്ക സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ലാസ്റ്റ് സമയത്ത് പടം അതായത് ഡബിങ് നടന്നോണ്ടിരിക്കുമ്പോ ഞാനും വിഷ്ണു കൂടി ഇക്കനോട് പറഞ്ഞു, ഇക്ക ഒന്ന് മാറ്റി പിടിച്ചേക്കാം. മാറ്റി പിടിക്കണമെന്ന് അല്ല, ഞാന് ഇവര് ഞാനൊരു യാത്ര കഴിഞ്ഞിട്ട് ആലുവയെന്ന് എവിടെ പോയിട്ട് ആലുവന്നൊരു കല്യാണത്തിന് എന്തോ പോയിട്ട് വരുമ്പോഴാണ് ഇവിടെ അടുത്ത് പറഞ്ഞാൽ ലാൽമീഡിയയിൽ ഞങ്ങളുണ്ട്, ഇക്ക ഇവിടെ വരുമ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. ആലുവന്ന് ലാൽമീഡിയ എത്തുന്നതിനുള്ളിൽ കാറിൻ്റെ അകത്തിരുന്ന് കമ്പോസ് ചെയ്ത അവിടെ എത്തുന്നതിന് മുമ്പ് ലാൽമീഡിയ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഫോണിലാണ് കമ്പോസ്. അതായത് ഒരു ഒരു ചെറിയ യാത്രയിൽ നിന്നും ഉണ്ടാക്കിയ ഒരു പാട്ടാണിത്. അത് ഞങ്ങളുടെ മറ്റേ അമരക്ബരം തോണിയിലെ ഫസ്റ്റ് പാട്ടില്ലേ, ഞങ്ങള് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തായ്ലൻഡിൽ പോയി, അതിന്റെ പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടി തായ്ലൻഡിൽ പോയി. അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പാറ്റേണിൽ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനും സുജിത് വാസുദേവ് ഉണ്ട്, ഞങ്ങള് അങ്ങ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ടൈപ്പ് പാട്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആ സിറ്റുവേഷനിൽ വേണ്ട ഇതാണ്. ഇങ്ങനെ വെറുതെ ട്യൂൺ മൂളിയപ്പോ സുജിത്ത് വെറുതെ വണ്ടി സുജിത്ത് നന്നായിട്ട് ഈ കൈ ഡ്രം ഇത് വായിക്കും, എവിടെയെങ്കിലും ഇട്ട് കൊട്ടും. ഇവൻ ഈ ഇങ്ങനെ വണ്ടിയുടെ അകത്ത് താളം പിടിച്ച് ഞങ്ങളത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് സുജിത്തും അപ്പൊ കൂടെ ഉണ്ടായിരുന്നുണ്ട്. വേറെ പാട്ടൊന്നല്ല ഈ പാട്ട് മതി, ഈ ട്യൂൺ മതി. അങ്ങനെ അപ്പൊ തന്നെ മറ്റേ ഈ ആക്കി അയച്ചു കൊടുത്തു നമ്മുടെ റൈറ്ററിൽ വർമ്മക്ക്, സന്തോഷ് വർമ്മക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ പാട്ടൊക്കെ വരുന്ന രീതി നോക്കണേ അല്ലേ. അപ്പോൾ ഈ തായ്ലൻഡ് യാത്രയിൽ നിങ്ങൾ കൊട്ടി ഉണ്ടാക്കിയ ആ പാട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾക്കാൻ പറ്റുമോ? റെഡി. മഞ്ഞാടും മാമ്പലത്താഴത്ത് നീയൊന്ന് പാടടി പൂങ്കുയിലേ, പൊന്മാനേ പൂന്തേനേ മേ മിന്നിത്തെന്നും മീനേ, കണ്ണാളേ പെണ്ണാളേ ഞാൻ സ്വപ്നം കണ്ടേ നിന്നേ, ഒരു വട്ടം നെയ്യിൽ തൊട്ടോട്ടെ നീയരുതന്നോതല്ലേ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ നീമോഹമീയല്ലേ, മഴവില്ലിൻ ചന്തം നേരും കണി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നിൻ തീടമ്പേ വിടന്ന കടമ്പേ കിലങ്ങും ചീലമ്പേ കുറുമ്പിൻ തരുമ്പേ. അപ്പൊ എന്തായാലും സംഗീത ലയമായ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്.